ഇന്ന് ശ്ലീഹന്മാരായ ഫിലിപ്പോസിന്റെയും ചെറിയ യാക്കോബിന്റെയും തിരുനാൾ. ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, സെബദി പുത്രനായ യാക്കോബിന്റെയും ജെറുസലേം സഭയുടെ ആചാര്യനായിരുന്ന ശ്രേഷ്ഠ യാക്കോബിന്റെയും നിഴലിൽ അമർന്നു പോകാതിരിക്കാൻ ചെറുതായെന്ന് പൊക്കി നിർത്തിയിരിക്കുകയാണ് ഈ യാക്കോബിനെ. 12 പേരിലൊരുവനായി അവന്റെ പേര് വിവരിക്കുന്നതല്ലാതെ ഒരു വേള പോലും സുവിശേഷകർ അവനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നാൽ ഫിലിപ്പോസ് താരതമ്യേന കുറേയധികം പ്രാവശ്യം പേരെടുത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. നാം ആ സന്ദർഭങ്ങളൊക്കെ ഇതിനു മുൻപ് പല എപ്പിസോഡുകളിൽ ധ്യാനിച്ചതുമാണ്. പല നിർണായക മുഹൂർത്തങ്ങളിലും ഗഹനമായ സന്ദർഭങ്ങളിലും നാഥനുമായി സംവദിക്കുന്നവനായി നാം അവനെ കണ്ടുമുട്ടുന്നു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും അവന്റെ തിരിച്ചറിവുകളിൽ അത്ര ആഴം കൈവന്നിട്ടില്ല എന്ന് തോന്നും. ഇന്ന് നാഥൻ അവനോട് സംസാരിക്കവേ ഒരുപക്ഷെ അല്പം നീരസം തോന്നുന്നത് മറച്ചുവെക്കുന്നുമില്ല. എന്റെ ഫിലിപ്പോസെ, ഇത്രയൊക്കെ ആയിട്ടും നീ ഇതൊന്നും മനസ്സിലാക്കിയില്ലേ? യോഹന്നാൻ 14:6-14. നാം 2 ദിവസം മുൻപ് പരിചയിച്ച ഒരു പാഠഭാഗമാണത്. താൻ ആയിരിക്കുന്നിടത്തേക്ക് വരാൻ തൽക്കാലം ആർക്കും സാധിക്കില്ല, നാഥൻ പറഞ്ഞു. യോഹന്നാൻ 13. അതിനെ തുടർന്ന് പത്രോസിന്റെ വീരവാദം. സ്നേഹത്തിന്റെ കൽപ്പനയും ഈ പശ്ചാത്തലത്തിൽ നൽകപ്പെടുന്നുണ്ട്. ഈ സ്നേഹത്തിന്റെ കൽപ്പനയെ പിന്നീട് നാഥൻ വിശദമായി അവതരിപ്പിക്കുന്നതും നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. യോഹന്നാൻ 15. ക്രിസ്തുവിനോടൊപ്പമാകാൻ, ക്രിസ്തുവോളം പൂർണ്ണത നേടാൻ നാം അവനോളം സ്നേഹത്തിൽ പരിപൂർണത നേടണം. ഈ വഴിയിൽ നടക്കവേ ശിഷ്യന്മാർക്കുണ്ടാകുന്ന അങ്കലാപ്പും നിലതെറ്റലും ഇടർച്ചയും തിരിച്ചുവരവുമെല്ലാം സുവിശേഷങ്ങൾ വിവരിക്കുന്നത് അതുകൊണ്ടാണ്. ആ വഴി കാണിച്ചു തരാൻ തോമാ ചോദിക്കുന്നു. പിതാവിനെ കാണിച്ചു തരാൻ ഫിലിപ്പോസും ചോദിക്കുന്നു. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് നിശ്ചയമില്ലാഞ്ഞിട്ടല്ല, അവിടേക്ക് നടന്നെടുക്കുമ്പോൾ ഓരോരോ തട്ടലും മുട്ടലും സംഭവിക്കുന്നുവെന്ന് മാത്രം. അതാണ് വിശ്വാസയാത്രയുടെ ഒരു സ്റ്റൈല്. അതുകൊണ്ട് ക്രിസ്തു എന്ന വഴിയിൽ സത്യത്തെ പ്രകാശമാക്കി നാം ജീവനിലേക്ക് നടന്നെടുക്കണം. ശിഷ്യന്മാരുടെ പെരുമകൾ വിവരിക്കാത്തതിലോ അതുമല്ലെങ്കിൽ അവരുടെ വീഴ്ചകൾ വിവരിക്കുന്നതിലോ സുവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധ വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ശക്തി ദൈവത്തിൻ്റെതാണെന്ന്. ഓൾ പവർ ഈസ് ഗോഡ്സ് പവർ. എന്നാൽ ഇതേ ശിഷ്യർക്ക് ഇതേ ശക്തിയാൽ തന്നെ ദൈവം കവചമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയെ ധരിക്കും. ലൂക്കാ 24:49. ഉദ്ധിതൻ ശിഷ്യർക്ക് നൽകിയ വാഗ്ദാനമാണത്. അവർ അതിനാൽ നാഥനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ശക്തരായിട്ട്. യോഹന്നാൻ 14:12. ഈ ശക്തിയിലാണ് അവർ മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. എന്നാൽ ഈ അത്ഭുതങ്ങളാകട്ടെ വരാനിരിക്കുന്ന വലിയൊരു വിസ്മയത്തിൻ്റെ മുന്നടയാളങ്ങൾ മാത്രമാണ്. ദൈവത്തെപ്പോലെ സ്നേഹിക്കാനുള്ള ദൈവദത്തമായ ശക്തി എന്ന മഹാവിസ്മയം. ഇന്ന് സങ്കീർത്തനം 19. ദൈവാവിഷ്കാരത്തെ അവതരിപ്പിക്കുന്ന, ദൈവിക വെളിപാടിനെ അനാവരണം ചെയ്യുന്ന 2 ഗ്രന്ഥങ്ങളെയാണ് ആ സങ്കീർത്തനം ശ്രദ്ധിക്കുന്നത്. ആദ്യത്തേത് സൃഷ്ടപ്രപഞ്ചം എന്ന ഗ്രന്ഥം. 2 തിരുവചനം എന്ന ഗ്രന്ഥം. സൃഷ്ടി ആദ്യ ദൃഷ്ടിയും ആദ്യ പാഠവുമാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ പദചരണവും കരസ്പർശവും ആദ്യം കണ്ടെത്തുന്നതും സൃഷ്ടിയിലാണ്. സൃഷ്ടി രക്ഷയുടെ ആദ്യ പടിയാണ്, സ്നേഹത്തിന്റെ ആദ്യ പടികയറ്റം. അത് ക്രിസ്തു എന്ന 2 ആദത്തിൽ പൂർത്തിയാകുന്നു. വിശുദ്ധഗ്രന്ഥം മുഴുവനും സൃഷ്ടിയിൽ നിന്ന് നമ്മുടെ ദൃഷ്ടികളെ നയിച്ച് ഇതേ ക്രിസ്തുവിലെത്തിക്കുന്നു. എല്ലാ വചനവും ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. പ്രപഞ്ചം നിശബ്ദമായി നമ്മോട് സംസാരിക്കുന്നു. ഈ പ്രാപഞ്ചിക സന്ദേശത്തെ പിൽക്കാലത്ത് പൗലോസ് കുറിക്കുന്നത് സുവിശേഷ പ്രഘോഷണവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ്. റോമർ 10:18. സൃഷ്ടിയിലടങ്ങിയിരിക്കുന്ന ദൈവിക സന്ദേശം പ്രപഞ്ചം മുഴുവനും എല്ലാവരും അറിയുന്നതുപോലെ സുവിശേഷം പ്രപഞ്ചം മുഴുവനും എല്ലാവർക്കുമായി പകരപ്പെടുകയാണ്. ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവരുടെ സന്ദേശം ഭൂമി മുഴുവൻ നിറയുന്നു. അപ്പോസ്തലന്മാരുടെ തിരുനാളുകളിൽ ഈ സങ്കീർത്തനം പാടുന്നതിന്റെ സാങ്കത്യം ഇതാണ്. സൃഷ്ടിയിലെന്ന പോലെ രക്ഷയും പ്രാപഞ്ചിക വിന്യാസം പ്രകടമാക്കുന്നു. കോസ്മിക്. ക്രിസ്തുവെന്ന ഈ സുവിശേഷത്തെ സകല ദൈവവചനത്തിന്റെയും നിയമത്തിന്റെയും പരിപൂർത്തിയായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ അന്തർലീനമായ പ്രത്യാശയുടെ എല്ലാം നിറവും ഈ ക്രിസ്തു തന്നെയാണ്. ഇന്നലെ പ്രഭാതത്തിൽ ക്രിസ്തുവെന്ന ഉദയരശ്മിയെ തേടുന്ന മാൻപേടയെ പോലെ ദാവീദ് വന്നില്ലേ? സങ്കീർത്തനം 22. ഇന്ന് സങ്കീർത്തനം 19 പറയുന്നു, ആകാശത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എല്ലാ ദിവസവും ഓടുന്ന സൂര്യനെക്കുറിച്ച്. എല്ലാ ദേശങ്ങളിലും ഓരോ നിമിഷവും ഓരോ സൂര്യോദയങ്ങളാണ്. അതിന്റെ ചൂടിൽ നിന്ന് ആർക്കും മറഞ്ഞിരിക്കാനുമാവില്ല. പറ്റാത്ത പ്രത്യാശയുടെ ഊഷ്മളതയാണത്. പ്രത്യാശ ഒരിക്കലും നിലയ്ക്കുന്നില്ല. പ്രപഞ്ചം ദൃശ്യഗോചരമാണ്, അതായത് കണ്ണിൽ കാണാൻ കിട്ടുന്നത് എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാനും. വിശുദ്ധഗ്രന്ഥമാകട്ടെ അകക്കണ്ണുകൊണ്ടാണ് നാം വായിക്കുന്നതും പൊരുൾ ഗ്രഹിക്കുന്നതും. എന്നിട്ട് നമ്മൾ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരണം. ആ സത്യമാണ് ക്രിസ്തു. ക്രിസ്തുവിനെ കാണുന്നവൻ ദൈവത്തെ തന്നെ കാണുന്നു. ഇന്ന് നാഥൻ ഫിലിപ്പോസിനോടും മറ്റു ശ്ലീഹന്മാരോടും പറയുന്നത് ഇതാണ്. കാഴ്ചയുടെ
ഈ മൂന്ന് തലങ്ങളെ ആവിഷ്കരിക്കാൻ യോഹന്നാൻ ശ്ലീഹാത്തിന്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന മൂന്ന് പദങ്ങളും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബ്ലേപ്പോ, പുറം കണ്ണിന്റെ കാഴ്ചയാണത്, കണ്ട് നാം വസ്തുതകളെ അറിയുന്നത് പോലെ. തെയോറയോ, വീണ്ടും വിചാരത്തിന്റെ കാഴ്ച, കണ്ടവയുടെ ആന്തരാർത്ഥങ്ങളെ നാം വായിച്ചെടുക്കുന്നു. ഒറാവോ, കണ്ടെത്തിയ പൊരുളിൽ നിന്ന് ഉണ്മ അഥവാ സത്യത്തെ വായിച്ചെടുക്കുന്നു. സത്യത്തെ നേർക്കുനേർ കാണുന്നു എന്നർത്ഥം. ഇന്ന് നാഥൻ ഒറാവോ എന്ന ഈ പദം ഉപയോഗിച്ചാണ് പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന്. ഉദ്ധിതനെ കണ്ടവരാണ് അപ്പോസ്തലന്മാർ. ഇന്ന് 1 കൊരിന്ത്യസ് 15 ശ്രീഹ ആ വിവരണം നൽകുകയാണ്. കേപ്പാ തൊട്ടിങ്ങോളം ശിഷ്യന്മാർക്കെല്ലാം ഉദ്ധിതൻ ദർശനം നൽകിയതിന്റെ സത്യം. ഒടുക്കം അകാലജാതൻ അഥവാ ചാപിള്ളയായ തനിക്കും എന്ന് ശ്രീഹ കുറിക്കുന്നു. ഇവിടെ ഉദ്ധിതനെ കാണുന്ന കാഴ്ചയെ ഒറാവോ എന്ന പദത്തിന്റെ ഒരു വ്യാകരണ ഭേദം കൊണ്ടാണ് കുറിച്ചിരിക്കുന്നത്. ഉദ്ധിതനെ കണ്ടവൻ ദൈവത്തെ തന്നെയാണ് കണ്ടത്. തിരുവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മരിച്ച അതേ ക്രിസ്തു, ഉയർത്ത ക്രിസ്തു. 1 കൊരിന്ത്യസ് 15:3-4. ശ്രേഷ്ഠരായ നമ്മെ തന്റെ വിശുദ്ധീകരിക്കുന്ന വചനത്താൽ യോഹന്നാൻ 15:1 അവൻ സൃഷ്ടാവിനോട് തന്നെ സാരോപ്യം വീണ്ടെടുത്തവരായി മാറ്റുന്നു. ഫിലിപ്പോസെ, കാലമിത്രയായിട്ടും നിനക്കിത് ഉദിച്ചിട്ടില്ലേ?